ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഫോർ CwSN, അതായത് ഏതൊക്കെ തരത്തിലുള്ള എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ആണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ വാട്ട് ആർ ദ എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ് ഓർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫോർ CwSN. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറിച്ച് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ നോർമൽ കുട്ടികളോടൊപ്പം തന്നെ ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്ലാസ് നടക്കുന്ന സമയത്ത് അവർക്ക് കൂടി ഉപകാരപ്രദമായ അവർക്ക് കൂടി അവരുടെ നീഡ് ആൻഡ് എബിലിറ്റി അനുസരിച്ചുള്ള ഒരു ലേണിംഗ് സ്ട്രാറ്റജീസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് മുറികളിൽ ഉപയോഗിക്കണം. അപ്പോൾ അതിന് പറ്റിയ കുറച്ച് ലേണിംഗ് സ്ട്രാറ്റജീസ് ആണ് ഇതിൽ പറയുന്നത്, കോഓപ്പറേറ്റീവ് ലേണിംഗ്. ഓക്കെ, നമുക്കറിയാം പരസ്പരം സഹകരണത്തോടു കൂടി അല്ലേ, അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിസേബിൾഡ് അല്ലെങ്കിൽ ചലഞ്ചായിട്ടുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നോർമൽ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം നമ്മൾ ഒരു നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റ് ലേണിംഗ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതോടൊപ്പം അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നീഡ് ആൻഡ് എബിലിറ്റി അനുസരിച്ചുള്ള ലേണിംഗ് എയ്ഡ്സും ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് പിയർ ട്യൂട്ടറിങ്, ദെൻ മൾട്ടി സെൻസറി ടീച്ചിങ്, ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇത് നമ്മൾ നോർമൽ കുട്ടികളോടൊപ്പം തന്നെ അവരെ ഇരുന്ന സമയത്ത് ഇവർക്ക് അഡാപ്റ്റ് ആയിട്ടുള്ള അവരുടെ നീഡിൻ്റെ എബിലിറ്റി അനുസരിച്ചിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. മൾട്ടി സെൻസറി ഓഡിയോ ആയിട്ടുള്ള വീഡിയോസ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള അങ്ങനെ പലതരത്തിലുള്ള മൾട്ടി സെൻസറി ടീച്ചിങ് സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചെയ്യണം, നമ്മൾ എസ് എ ടീച്ചർ എന്നതിൽ നമ്മളവരെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കണം. മറ്റ് നോർമൽ കുട്ടികളോടൊപ്പം തന്നെ ചലഞ്ചായിട്ടുള്ള കുട്ടികളെ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ടെക്സ്റ്റ് ബുക്കുകളും മറ്റു മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഇടയ്ക്ക് ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ സ്പെഷ്യൽ കെയർ ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ, അതുപോലെ തന്നെ ഇമ്പ്രൂവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ്സ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ പ്രൊവിഷൻസ് റിക്വയർഡ് റിസോഴ്സ്, അവർക്ക് അവർക്ക് ലേണിംഗ് സഹായകമായിട്ടുള്ള റിസോഴ്സസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കരിക്കുലത്തിൽ പറയുന്ന പോലെ തന്നെയാണ് അവരുടെ നമ്മൾ പറയുന്ന പോലെ യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. ചലഞ്ചറായിട്ടുള്ള കുട്ടികൾക്ക് ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പോലും അവർ പരിഗണിക്കുന്ന രീതിയിലുള്ള ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുക. അതുപോലെയുള്ള സിമ്പിൾ കരിക്കുലം നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുക കൊടുക്കുക. ദെൻ അവരെ പാർട്ടിസിപ്പേഷൻ ചെയ്യിക്കുന്നത് ഗെയിമിലും മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. കോഓപ്പറേറ്റീവ് കരിക്കുലം നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പ്രൊവൈഡിങ് റീഡിങ് മെറ്റീരിയൽസ്, ദെൻ പാർട്ടിസിപ്പേഷൻ ഇൻ കോകരിക്കുലർ ആക്ടിവിറ്റീസ്, ദെൻ മൾട്ടി ലെവൽ ഫ്ലെക്സിബിൾ കരിക്കുലം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിൽ ചലഞ്ചായിട്ടുള്ള കുട്ടികൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. കാരണം അതായത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പോലുള്ള സർവീസസ്, കാരണം അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലറൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്കൂളുകളിൽ ഏർപ്പാട് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന തെറാപ്പിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും പാരൻസിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടുകൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റ് ടീച്ചിങ് എയ്ഡ്സുകൾ, സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ട് അവരെ പ്രത്യേകമായിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസൊക്കെ നമ്മൾ കൊണ്ടുവരിക. ആ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഈ തരത്തിലുള്ള ചലഞ്ചായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് എന്താണ്, ഇത് ഈ ഇൻക്ലൂസീവ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൻ്റെ സൈസ് ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഓക്കെ, കാരണം എത്ര നമ്മൾ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എവിടെ അവരിരുത്തണം എന്നൊക്കെ ഒരു പ്രധാനപ്പെട്ട സംഭവം. അവരെ ഇപ്പോൾ ഈ ഹിയറിങ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവരെന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലിരുത്തണം അല്ലേ. അതുപോലെ തന്നെ കാഴ്ച വൈകല്യമുള്ള നേരിടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ മുമ്പിൽ ഇരുത്തിയിട്ട്, പാർഷ്യലി വിഷ്വൽ ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അവർ മുമ്പിൽ ഇരുത്തണം, എങ്കിൽ മാത്രമേ അവർക്ക് എന്താണ് അവർക്കൊരു കൺസിഡറേഷൻ നമുക്ക് കൊടുക്കുന്നതെന്ന് തോന്നുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുക, അത് നോർമൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇവരെ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ടൈം പ്രധാനപ്പെട്ടതാണ്. നോർമൽ കുട്ടികളെ കൊടുക്കുന്ന സമയം ചിലപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യില്ല, ആ സമയം അവർക്കത് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയം അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ്സ്, ദെൻ അറ്റൻഷൻ ഓഫ് ഫിസിക്കൽ നീഡ്സ്, ദെൻ സ്പെഷ്യൽ അറ്റൻഷൻ ടു ഡിസേബിൾഡ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുറിയിൽ
ഇങ്ങനെ ചലഞ്ചഡായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടീച്ചർ എന്ന് ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ മിക്സഡായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൂടെ ചലഞ്ചഡായിട്ടുള്ള കുട്ടികൾ വരുന്ന സമയത്ത് ഈ തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ ചിലപ്പോൾ അവർ നേരിടേണ്ടി വരും. അപ്പോൾ എസ് എ ടീച്ചർ എന്ന് ഇത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ച് അവരോട് പെരുമാറുക വേണം. അതായത് ഇപ്പോൾ നല്ല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാം, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകാത്ത ഉള്ളൊരു അവസ്ഥ വരാം, ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം മറ്റുള്ള കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ആ സ്കൂൾ എൻവയോൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ടീച്ചറുടെ ആ ഒരു ലേണിംഗ് സ്ട്രാറ്റജീസുമായിട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നം വരാം. പിന്നെ ഐസൊലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വന്നേക്കാം, പിന്നെ ലാഗ് ഉണ്ടായേക്കാം, അതുപോലെ ഫീലിംഗ് എക്സ്ട്രാ ബേർഡൻ ചിലപ്പോൾ തോന്നിയേക്കാം നമ്മൾ കൊടുക്കുന്ന വർക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ. പിന്നെ ഇൻസെക്യൂരിറ്റി ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്സ്പ്രഷൻ, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നേക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻട്രോവേർട്ട് ആയിരിക്കാം. പിന്നെ നെഗറ്റീവ് അപ്രോച്ച് അല്ലേ, അതായത് ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നെഗറ്റീവ് അപ്രോച്ച് അവർക്ക് വന്നേക്കാം. അതുപോലെ തന്നെ ഷൈനസ്, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നോർമൽ കുട്ടികളൊപ്പം ഇരുത്ത സമയത്ത് ഇവർക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ഇതൊക്കെ ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ കണ്ടറിഞ്ഞ് ആ രീതിയിൽ അവരോട് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ടും മോട്ടിവേഷനും കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എഡ്യൂക്കേഷൻ പ്രൊവിഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതിൽ നമ്മൾ പറയുന്നതാണ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആണല്ലേ. അതുപോലെ തന്നെ ഈ ലേണിംഗ് ഡിസേബിലിറ്റി നേരിടുന്ന കുട്ടികൾക്ക്, അതായത് അവരെ നമുക്കറിയാം ഡിസ്ലെക്ഷ്യ, അതായത് ഡിഫിക്കൽട്ട് പ്രോസസ്സിംഗ് ലാംഗ്വേജ്, ദെൻ ഡിസ്കാൽക്കുലിയ, അതായത് മാത്സ് സ്കില്ല് ഡിഫിക്കൽട്ട് ഉള്ളവർ, അതുപോലെ തന്നെ ഡിസ്ഗ്രാഫിയ, എഴുതാൻ പ്രശ്നമുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ ക്ലാസ് മുറിയിൽ ഉണ്ടാക്കുക. ഇതൊക്കെ എന്താ, ഇത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസേബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് അവർക്ക് കൂടി എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസ് മുറികളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് എന്താണ് ഒരുപാട് തരത്തിലുള്ള ആക്റ്റുകളും ഒക്കെ അതിൽ പറയുന്നത്, അതായത് PWD ആക്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലെജിസ്ലേഷൻ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ആക്റ്റുകൾ പറയുന്നത്, അതായത് റീഹാബിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, അതല്ലെങ്കിൽ PWD ആക്ട് എന്ന് പറയും 1995, അതുപോലെ തന്നെ നാഷണൽ ട്രസ്റ്റ് ഓഫ് ദി വെൽഫെയർ പേഴ്സൺ വിത്ത് ഓട്ടിസം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആക്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേ വേണ്ടു. അത് കൂടുതൽ കാര്യങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷ് എന്ന എഡ്യൂക്കേഷൻ എന്ന ഫോർത്ത് സെമ്മിൽ അത് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ അവർക്കെന്താണ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്തുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർവശിക്ഷ അഭിയാൻ പോലെ SSA പോലുള്ള ഏജൻസീസ്, അതുപോലെ തന്നെ RMSA പോലെ ഏജൻസി ഒരുപാട് എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ, പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് IGNOU പോലുള്ള ഏജൻസീസ് എന്നാണ് ഇവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫോർമലായിട്ടും അല്ലെങ്കിൽ നോൺ ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള മെൻ്റലി ഇങ്ങനെ ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ സ്കൂളിങ്ങിലൂടെ എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ലേൺ ചെയ്യാം നോൺ ഫോർമലായിട്ടുള്ള രീതിയിൽ. ഓക്കെ, അതിനാണ് എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അതിൽ പ്രത്യേകം എന്ന് പറയുന്നതാണ് ഇതിലോ ടോട്ടൽ ഫ്രീഡം ടു ലേൺ വൺസ് ഓൺ സ്പീഡ്, അവരുടെ സ്പീഡ് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ലേൺ ചെയ്യാം. വൺസ് ഗെറ്റ് എ പീരീഡ് ഓഫ് 5 ഇയേഴ്സ്, അവർക്ക് എന്താണ് 5 വർഷത്തോളം എന്താണ് അവർക്ക് പീരീഡ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുതന്നെ അവർക്ക് 9 തവണ എന്തുണ്ട് അവരുടെ ചാൻസസ് ഉണ്ട് അല്ല, എന്താണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ ദേർ ഇസ് നോ ഏജ് ലിമിറ്റേഷൻസ് ഇൻ ഫോർ അഡ്മിഷൻ. ഇങ്ങനെയുള്ള ഓപ്പൺ ആയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിട്ടാണ് അവർക്ക് ഏജ് ബാർ ഇല്ല. ഓക്കെ, അതാണ് ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷൻ OBE, അതായത് അത് പല ലെവലിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 6 to 14, ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ടാവാം അല്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റീസാണ് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോൾ അങ്ങനെ അത് 3 ലെവലിൽ പറയുന്നതാണ് OBE, ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷൻ എന്താണ് ഏലം എന്നാണ്, അത് 1 മുതൽ 3 ക്ലാസ് ഉണ്ട്, അതിനൊരു ഈക്വലൻ്റ് ആണ്. നെക്സ്റ്റ് B ലെവൽ 4 മുതൽ 5, അതുപോലെ തന്നെ പിന്നെ 6 മുതൽ 8 വരെ ആ രീതിയിലുള്ള ഒരു, അതായത് 6 മുതൽ 16 വയസ്സുള്ള കുട്ടികൾക്ക് ആ രീതിയിലുള്ള ഒരു അവസരം കൂടി ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷനിലൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റു കാര്യങ്ങൾ പറയുന്നത് എന്താണ് പ്രൊവിഷൻ ഫോർ ബെറ്റർ ഫ്രീ എൻവയോൺമെൻറ്റ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിലിറ്റി.
ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ നോർമൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം? ഫ്രീ എൻവയോൺമെൻ്റ് ആയിരിക്കണം. ഓക്കെ, അതായത് അവർക്ക് അനുകൂലമായിട്ടുള്ള, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിസേബിൾഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ടോയ്ലറ്റുകൾ നമ്മൾ ഒരുക്കിയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് നടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, വീൽ ചെയർ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്മൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മറ്റ് 3% റിസർവേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസേബിൾഡ് ഇൻ ഓൾ ഫോം ഓഫ് ആൻഡ് ഓൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. നമ്മളെ എഡ്യൂക്കേഷന് അഡ്മിഷന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് എന്താണ് 3% റിസർവേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട എയ്ഡ്സുകൾ, ഓക്കെ, അവരുടെ ഇപ്പോൾ ഹിയറിംഗ് ഇമ്പയറിംഗ് ആണപ്പോൾ ഹിയർ അവർക്ക് അതുമായി ബന്ധപ്പെട്ട എയ്ഡ്സൊക്കെ അവർക്ക് വേണ്ടി വരും. അപ്പോൾ ആ തരത്തിലുള്ള അസിസ്റ്റൻസിന് കൊടുക്കാൻ വേണ്ടിയതാണ് അവർക്ക് ഫ്രീ ആയിട്ടും ചില അല്ലെങ്കിൽ എന്താ സബ്സിഡി രീതിയിൽ എന്താണ് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പല എക്സാമിനേഷൻ ഫീസും അവർക്ക് എന്താണ് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഈ കോമ്പറ്റീഷൻ എക്സാം, ഓക്കെ, കോമ്പറ്റീറ്റീവ് എക്സാംസൊക്കെ എന്താണ് അവർക്ക് ഇപ്പോൾ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലുള്ള എക്സാമുകളിൽ എന്താണ് അവരെ അവർക്ക് ഫീ കൊടുക്കണ്ട. അതൊക്കെ അതിൻ്റെ ഒരു അവർക്ക് കൊടുത്തിട്ടുള്ളൊരു സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നാഷണൽ സ്കോളർഷിപ്പ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആ രീതിയിലുള്ള ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്ന സമയത്ത് അവരുടെ എബിലിറ്റി അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് കൊടുക്കണം, അതും അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് എക്സാം എഴുതാൻ സ്വയമേ എക്സാം എഴുതാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ എന്താണ് അവർക്ക് സ്പെഷ്യൽ ഡിവൈസ് കൊടുക്കാം, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യാം ഒരു ആൾക്കാരവ് നിർത്താം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം കൊടുക്കണം, എക്സാം എഴുതാൻ വേണ്ടി എക്സ്ട്രാ ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് ഫെസിലിറ്റി, അവർക്കുള്ള വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചിൽഡ്രൻ വിത്ത് ഡിസേബിൾഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.